നമസ്കാരം. കൃഷി ജാഗരൻ കൃഷി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു മോഹൻ. ഇന്നത്തെ വാർത്തകൾ. തമിഴ്നാട്ടിൽ ഷോപ്പിംഗ് മാളുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ, ഭക്ഷ്യ സംസ്കരണ കേന്ദ്രങ്ങൾ എന്നിവ സ്ഥാപിക്കുന്നതിനായി 3500 കോടി രൂപയുടെ നിക്ഷേപവുമായി ലുലു ഗ്രൂപ്പ്. അബുദാബിയിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയും ധാരണാപത്രം ഒപ്പുവച്ചു. പ്രൊഫസർ വി ഗീതാലക്ഷ്മിയെ തമിഴ്നാട് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി നിയമിച്ചു. ദേശീയ അന്തർദേശീയ സ്ഥാപനങ്ങളുമായി 11 ധാരണാപത്രങ്ങൾ ഒപ്പിടാൻ സർവകലാശാലയ്ക്ക് നേതൃത്വം നൽകിയ 26 വർഷത്തെ അധ്യാപന പരിചയമുള്ള വ്യക്തിയാണ് പ്രൊഫസർ വി ഗീതാലക്ഷ്മി. ഗവർണർ ആർ എൻ രവിയാണ് തമിഴ്നാട് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി ഗീതാലക്ഷ്മിയെ നിയമിച്ചത്. കോട്ടയം ജില്ലയിലെ ആദ്യ ഓട്ടോമാറ്റിക് മിൽക്ക് വെൻഡിംഗ് മെഷീൻ മണ്ണാർക്കാട് അരീപ്പറമ്പ് ക്ഷീര സഹകരണ സംഘത്തിൽ പ്രവർത്തനമാരംഭിച്ചു. ഉമ്മൻചാണ്ടി എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷീര വികസന മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചതായി മന്ത്രി പറഞ്ഞു. സാങ്കേതിക വിദ്യാരംഗത്തെ പുരോഗതിക്കനുസരിച്ച് കാലോചിതമായ മാറ്റങ്ങൾ ക്ഷീരസംഘങ്ങളിൽ ഉണ്ടാകുന്നതിന്റെ തെളിവാണ് മിൽക്ക് എ ടി എം എന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന കാർഷിക യന്ത്രവൽക്കരണ മിഷനും കൃഷിവകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന കാർഷിക യന്ത്ര പരിജ്ഞാന യജ്ഞം ഇടുക്കി നെടുങ്കണ്ടം പാമ്പാടുംപാറ ഏല ഗവേഷണ കേന്ദ്രത്തിൽ ആരംഭിച്ചു. കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണികളും പ്രവർത്തന പരിചയവും പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നു. കാർഷിക കർമ്മസേനകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 20 പേർക്ക് 12 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനമാണ് നൽകുന്നത്. പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയ പുതിയ നെല്ലിനമായ പി ടി ബി 6.5 കെ എ യു സുപ്രിയുടെ കൃഷി പ്രദർശനം തൃശൂർ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ നടത്തി. നിർണമുക്ക് പാടശേഖരത്തിൽ ബാലകൃഷ്ണന്റെ പാടത്താണ് കൃഷി പ്രദർശനം സംഘടിപ്പിച്ചത്. അത്യുൽപാദന ശേഷിയുള്ള കെ യു സുപ്രിയ ദീർഘകാല മൂപ്പുള്ളതും ഹെക്ടറിന് 6.5 മുതൽ 7 വരെ ശരാശരി വിളവ് തരുന്നതുമാണെന്ന് കാർഷിക ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കണ്ണൂർ, വയനാട്, പാലക്കാട്, മലപ്പുറം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലെ മലയോര മേഖലയിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ റിപ്പോർട്ട്. മലയോര മേഖലയിലാണ് കൂടുതൽ മഴ സാധ്യതയുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ കാണുക. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.